വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഇറ്റാലിയൻ ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷ് ആണ് അതിട്ടാ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്താണ്? ഇറ്റാലിയൻ ആൽഫ്രെഡോ ചിക്കൻ പാസ്ത. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത്. ലൈക്ക് ക്രീമി വൈറ്റ് സോസ് പാസ്ത വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് ചിക്കൻ. വൈറ്റ് സോസ് പാസ്ത വെച്ചിട്ട് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ചിക്കൻ ഇതുവരെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ അതൊരു ഞാൻ പുതുതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്ന് ട്രൈ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് കുറെ അധികം ഇൻഗ്രീഡിയൻസ് വേണം. കുറച്ച് റിച്ച് ആണ്, ലൈക്ക് റിച്ച് ആൻഡ് ക്രീമി തിങ്സ് ആണ്. സോ നമ്മുടെ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വരുന്നത്. ലൈക്ക് പാസ്ത, ഓണിയൻ, എന്താ പറയാ, ഗാർലിക്, ബട്ടർ ചീസ്, മൈദ, പിന്നെ നമ്മുടെ ഹെർബ്സ് വരുന്ന സാധനം, പിന്നെ ചിക്കൻ ആണ്. സോ ഈ സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ചിക്കൻ ഉണ്ടാക്കാറില്ല. നമ്മൾ ചിക്കൻ ഇടാത്ത സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യണം. ലൈക്ക് എന്താ പറയാ, കാരറ്റ്, ബീൻസ്, പിന്നെ കാച്ചിക്കൽ. വെജ് ഉണ്ടാക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ചിക്കൻ ഉണ്ടാക്കാൻ പോണു. ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് വെജീസ് ഞാൻ ആഡ് ചെയ്യില്ല. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയാണ്. സോ കുറച്ച് വെള്ളം എടുക്ക. വെള്ളത്തിനൊന്നും അളവൊന്നും ഇല്ല കേട്ടാ, നിങ്ങളുടെ അളവുകളൊന്നും നമ്മൾ നോക്കാറില്ല. ഇതിന് ഇടണമെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അറിയില്ല. ഇപ്പൊ കുറച്ച് അതിന് കുറച്ച് ഉപ്പ് കുടിക്കുക. ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ലൈക്ക് ഇത് ബോയിൽ ആവണുണ്ടല്ലോ, ആ സമയത്ത് നോക്കിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. സോ അതിൽ കുറച്ച് ഉപ്പ്, സോൾട്ട്, സ്വാദനുസാർ, ബിറ്റ് ഓഫ് പാപ്രിക്ക ഒക്കെ ഇപ്പൊ സാധനമാണിടുക. പക്ഷെ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ മുളക് പൊടിയുണ്ട്. ഒരിക്കാനോ വേണ്ട, ഒരിക്കാനോ വേണ്ട, ആണോ വേണ്ട. കുറച്ച് കുരുമുളകിടാം. നല്ലോണം മിക്സ് ചെയ്തിടാം. എടുക്കണല്ലേ, എടുക്കണമെങ്കിൽ എടുക്കാം. കാട്ടുപാടുന്നു ഇത്ര നേരം വേവാ. സോറി സോറി സോറി. അടുത്ത ചിക്കൻ നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവ. ഇളക്ക 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 നീ എന്നല്ലേ കഴിക്കാൻ പോണത്. എനിക്കറിയില്ല അതൊന്നും ഇത്ര നേരം ആവണമെന്ന് അറിയില്ല. വന്നിട്ടില്ലല്ലോ, നോക്ക്. ഞാൻ മഹാചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം, ഞാൻ ദശമൂലം. വന്നിട്ടുണ്ട്. സോ ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. എസൻസ് ഒന്നും കളയണ്ട, നമുക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിലും നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ലോഡ് ഓഫ് ബട്ടർ, ലോട്ട് ഓഫ് ബട്ടർ. ബട്ടറിൽ നമ്മൾ ഒഴുകി ഒഴുകി തീൻകളി തീൻകളി കളിക്കണം.
ഉള്ളി ഫ്രൈ ചെയ്യണം, മാറ്റി വെക്കാട്ടോ. നമ്മള് ഉള്ളി ഫ്രൈ ചെയ്യാൻ മറന്നുപോയി. മറി കുറച്ച് ഗാർലിക് സട്ടെ സട്ടെ സട്ടെ. ഞാനൊന്നും പറയണമെന്നില്ല. ഇത് നമുക്ക് ആ ചിക്കൻ്റെപ്പം തന്നെ ഒന്ന് മാറ്റി വെക്കാം, കാരണം ഇതൊക്കെ നമ്മൾ ഒരുമിച്ചിടാൻ പോണ സാധനങ്ങളാണല്ലോ. പിന്നെ വേറെ പ്ലേറ്റിലാക്കേണ്ട ആവശ്യം. വൈറ്റ് സോസ് ഉണ്ടാക്കാം. കുറച്ച് മൈദ പൗഡർ. എനിക്ക് കണക്കൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ എന്തൊക്കെയോ ഒരു അളവിനിടുന്നു. നമ്മളൊന്ന് നല്ലപോലെ സോട്ടേ ചെയ്യാം, സോട്ടേ അല്ല മിക്സ് ചെയ്യാം. നമുക്കൊരു ഏകദേശം കളർ മാറാറായി എന്ന് തോന്നുമ്പോൾ ഓരോരോ ഇന്റർവെല്ലിൽ പാൽ വെക്കാൻ വേണ്ടി. ഇല്ല, ചായ കുടിച്ചാൽ മതി, അതിന് പാല് മതി. പൊക്കോൺ ഇല്ല നമ്മുടെ കയ്യില്, പൊക്കോൺ വേണമെങ്കിൽ ഉണ്ടാക്കി തരാ. ഓ സി തിക് കൺസിസ്റ്റൻസി ആയി, ലവ്ലി. ായിട്ടുണ്ട്. ഇനി നമുക്കിതില് കുറച്ച് ചെഡാർ ചീസ് ഇടാം. ഇനി നമുക്ക് ഇതിലോട്ട് എന്താണ് ഇറ്റാലിയൻ സ്പൈസസ് ഇടാം കുറച്ച്. വരയ്ക്കാനോ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആൻഡ് അവർ ഇന്ത്യൻ സ്പൈസ് ആയ പെപ്പർ. നമ്മുടെ കുക്ക്ഡ് പാസ്ത പ്ലസ് ചിക്കൻ. ഇറ്റാലിയൻ പാസ്ത റെഡി ആയിരിക്കും, ഇവരെ ഫ്രൈ ചെയ്യാം. ചൂടായിരുന്നു കേട്ടോ. എന്താ ക്ലാസ് കുറച്ച് നന്നായി പോയി, ടേസ്റ്റ് നന്നായിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ചിക്കനിൽ കുറച്ച് ഉപ്പുണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നില്ലേ, അതിപ്പോ ഇതിന്റെ ഒപ്പം മിക്സ് ആയിട്ട് ഉപ്പില്ലാണ്ടായിരിക്കുന്നു. ഉപ്പില്ലാന്നല്ല, നന്നായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം. എനിക്ക് എന്തായാലും ഈ സംഭവം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചിക്കൻ പാസ്ത ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ക്രീമിയാണ്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്. ആസ് ഐ സെഡ് ബിഫോർ, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വൈറ്റ് സോസ് പാസ്ത. സോ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് നിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ബൈ.